ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് മുന്നിൽ ഒരു പുതിയ വീഡിയോയുമായിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മെയിനായിട്ട് എന്താ വെച്ചാൽ, ഇന്നലെ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു പ്രീമിയർ ആയിട്ട്. അതെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുറച്ച് കിളിക്കുഞ്ഞുങ്ങളെ സെയിലിനുണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി പേര് അതിന് വിളിച്ചിരുന്നു, കുറേ പേർക്ക് കിട്ടിയിട്ടില്ല. നിങ്ങൾ വിഷമിക്കണ്ട, അടുത്ത ബാച്ച് ഉടൻ തന്നെ ഉണ്ടാവും. കുഞ്ഞ് ബ്രീഡായി കിടക്കുന്നുണ്ട്, വേറെ പേരൻസിൻ്റെ കിളികളൊക്കെ ബ്രീഡായി കിടക്കുന്നുണ്ട്. നമ്മൾ മാക്സിമം ഇതേപോലെ തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് തരാം. നമ്മൾ മുൻകൂട്ടി നമ്മൾ പറഞ്ഞു തരാം വീഡിയോ വരുന്ന ടൈമിൽ. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ബേർഡിനെ കിട്ടാത്തവർ ആ സമയങ്ങളിൽ ട്രൈ ചെയ്യുക, കിട്ടും. നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ, ഒരുപാട് ആൾക്കാർ ഉണ്ടായിരുന്നു ഇന്നലത്തെ വീഡിയോയിൽ. അപ്പോൾ ഒരുപാട് എൻക്വയറീസ് വന്നു. എന്നിട്ട് തന്നെ ഒരു മൂന്നാല് പേര് ബേർഡ് കഴിഞ്ഞ് പോയിട്ട് പോലും ഒരു പേയ്മെൻറ്റ് ചെയ്തു വരുന്നു. ആ പേയ്മെൻറ്റൊക്കെ റിട്ടേൺ ചെയ്യേണ്ടി വരും. അപ്പം അങ്ങനെയുള്ള ഒരു ചെറിയ വിഷമം ഉണ്ടായിട്ടുണ്ട് എനിക്ക് ഇന്നലെ. ഉടൻ തന്നെ നമ്മൾ പുതിയൊരു വീഡിയോ വരും ബേർഡ്സിൻ്റെ സെയിൽ തന്നെ. നമ്മൾ മാക്സിമം നമ്മൾ വീഡിയോയിലൂടെ തന്നെ ഉൾക്കൊള്ളിച്ചാണ് നമ്മൾ ബേർഡിനെ വിൽക്കുന്നത്. പുറത്ത് എന്താ വെച്ചാൽ, പല പേരൻസിൻ്റെ കിളികളും പല സമയത്താണ് ബ്രീഡാവുക. അപ്പം മൂന്ന് നാല് പേരൻസിൻ്റെ കിളികളെ വെച്ചിട്ട് ഒരു ബാച്ചായിട്ട് ഇനി ചെയ്യാമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം കുറഞ്ഞ ഇടവേളകൾ വരുള്ളൂ. മാക്സിമം നമുക്ക് ട്രൈ ചെയ്യാം. നമുക്ക് കുഞ്ഞിനെ ദൈവം തരുന്നതിനനുസരിച്ച് നമുക്ക് വീഡിയോയിലൂടെ നമുക്ക് നിങ്ങളെ കൈകളിലേക്ക് എത്തിക്കാനുള്ള മാർഗം നോക്കാം. അപ്പം ഞാൻ ഇന്ന് ഈ വീഡിയോയുമായിട്ട് മെയിനായിട്ട് വന്നതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് പേർക്ക് അറിയാത്ത കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ ഈ എക്സോട്ടിക് ബേർഡ്സിന് റിങ് ഇടുന്നത് എന്തിനാണ്, അതേപോലെ ഡി എൻ എടുക്കുന്നത് എന്തിനാണ്? കാരണം പല ഗ്രൂപ്പുകളിലും പല ഫേസ്ബുക്കിലൊക്കെ കിളിനെ വിൽക്കുന്ന നേരത്തെ ക്ലോസ് റിങ് വിത്ത് ഡി എൻ എ എന്നൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതെന്തിനാണെന്ന് എന്നോട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. അതിൻ്റെ ഒരു മറുപടി ആയിട്ടാണ് ഈ വീഡിയോ വന്നിരിക്കുന്നത്. എന്താന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, എൻ്റെ കയ്യിൽ നിന്ന് തന്നെ നാല് ഗ്രീൻ ചീക്കിൻ്റെ കോണിയൂർണ നിങ്ങൾ മേടിച്ചു ഒരാൾ. ഈ നാല് കുഞ്ഞുങ്ങൾ ഒരു മൂന്ന് മൂന്നര നാല് മാസമാണ് സമയത്ത് ഫുൾ ഫെതർ വരും. അപ്പോൾ നിങ്ങൾക്കതാണോ പെണ്ണാന്ന് അറിയില്ല. ഈ എക്സോട്ടിക് ബേർഡിനുള്ള ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ചില ബേർഡുകൾക്ക് മാത്രമേ ഉള്ളൂ, അല്ലാത്ത ബേർഡുകൾക്ക് മൊത്തം ആണ് പെണ്ണ് തിരിയണമെങ്കിൽ 100% നമ്മൾക്ക് അറിയണമെങ്കിൽ അത് ഡി എൻ എടുത്താൽ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ നാല് ബേർഡ്സിനെ നിങ്ങൾക്ക് കണ്ടാൽ തിരിച്ചറിയില്ല, നാല് ബേർഡും ഒരേപോലെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ അതിൻ്റെ നാല് ബേർഡിൻ്റെയും ഫെതർ പറിച്ചിട്ട് ഡി എൻ എ ലാബിലേക്ക് വിട്ട് കഴിഞ്ഞാൽ അവർ നാല് ബേർഡിന് രണ്ടെണ്ണം ആണും രണ്ടെണ്ണം പെണ്ണും പറഞ്ഞിട്ട് റിസൾട്ട് തരും. അങ്ങനെ റിസൾട്ട് വന്നാൽ നിങ്ങൾ ഏത് ബേർഡാണ് ആണ് ഏത് ബേർഡാണ് പെണ്ണ് നിങ്ങൾക്ക് 100% നോക്കിയിട്ട് അല്ലെങ്കിൽ തരം തിരിച്ച് വെക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരും. അങ്ങനത്തെ ബുദ്ധിമുട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ആ ബേർഡിന് ഒരു യൂണീക്ക് ഐഡൻറ്റിറ്റി ഇടാൻ നമ്പർ ഇടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാലിൽ റിങ് ഇടുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഡി എൻ എടുക്കുന്നതിന് മുന്നേ കട്ട് റിങ് ആണെങ്കിലും ക്ലോസ് റിങ് ആണും ആ ബേർഡിൻ്റെ കാലിൽ റിങ് ഇടും. ഈ ഓരോ റിങ്ങിലും ഓരോ നമ്പറുകളായിരിക്കും. അപ്പം 1 മുതൽ 999 വരെ നമ്പറുകൾ ഉണ്ടാവും. അപ്പം ആദ്യത്തെ ഒരു ബേർഡിന് 1, രണ്ടാമത്തെ ബേർഡിന് 3, പിന്നെ 5, പിന്നെ 10. അങ്ങനെയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡി എൻ എടുക്കുമ്പോൾ ആ ഡി എൻ എയുടെ കവറിൻ്റെ പുറത്ത് നിങ്ങൾ ഇതേപോലെ ഈ ഒരു ബേർഡിൻ്റെ ഫസ്റ്റത്തെ ബേർഡ് ഒന്നാമത്തെ റിങ് നമ്പറുള്ള ബേർഡിൻ്റെ ഫെതർ പറിച്ചിട്ട് ആ പൗച്ചിലിട്ടിട്ട് നിങ്ങൾ അതിനകത്ത് എഴുതുമ്പോൾ അതിനകത്ത് റിങ് നമ്പർ 1 എന്ന് എഴുതും. അതേപോലെ നെക്സ്റ്റ് ബേർഡിൻ്റെ 3, അടുത്ത ബേർഡിൻ്റെ 5, അടുത്ത ബേർഡിൻ്റെ 10, അങ്ങനെ പല ഏത് ബേർഡിൻ്റെ വെച്ചാൽ ആ ബേർഡിൻ്റെ പേരും ആ ബേർഡിൻ്റെ റിങ് നമ്പറും നിങ്ങളുടെ ഓണറെ പേരും അതേപോലെ നിങ്ങൾ ഫാമിൻ്റെ പേരും അതിനകത്ത് എഴുതും. അപ്പോൾ അത് ഡി എൻ എ വരുന്ന സമയത്ത് അത് ആണാ പെണ്ണാന്ന് അവർ സർട്ടിഫിക്കറ്റ് ചെയ്യും. അതിന് റിസൾട്ട് തന്നതിന് ശേഷം നിങ്ങളെ ഈ ഡീറ്റെയിൽ അവർ നിങ്ങളെ അവർ തിരിച്ച് നിങ്ങൾക്ക് തരുന്ന സർട്ടിഫിക്കറ്റിൽ ഈ ഡീറ്റെയിൽ ഉണ്ടാവും. അങ്ങനെയാണ് ബേർഡിന് നമുക്ക് തിരിച്ച് സർട്ടിഫിക്കറ്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ആൺകിളിയുടെ ഡി എൻ എൻ്റെ സർട്ടിഫിക്കറ്റ് നോക്കിയിട്ട് അതിൻ്റെ നമ്പർ നോക്കിയിട്ട് ഏത് കിളിയാണ് നിങ്ങൾക്ക് ആണ് പെണ്ണെന്ന് തരം തിരിച്ചെടുക്കാൻ പെട്ടെന്നാവും. പറഞ്ഞ മനസ്സിലായോ? ഇപ്പം നിങ്ങൾ നാല് ബേർഡുള്ളത് ഒരു പെണ്ണ് ഒരു ബേർഡ് മാത്രം പെണ്ണും ബാക്കിയെല്ലാം ആണാണെങ്കിൽ നിങ്ങൾക്ക് വേറെ എക്സ്ചേഞ്ച് ചെയ്തെടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ നമ്പർ ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. നേരെ മറിച്ച് നിങ്ങൾ ഒരു ബേർഡ് മാത്രം വളർത്തുന്ന ഒരാളാണ്, ഭാവിയിൽ വേറെ ബേർഡൊന്നും വാങ്ങില്ല, ഈ ഒരൊറ്റ ബേർഡേ നിങ്ങൾ വാങ്ങുള്ളൂ, ഇണക്കി വളർത്താൻ വേണ്ടിയിട്ട് ഒരു ഗ്രേ പാരറ്റോ ഒരു മക്കാവോ അല്ലെങ്കിൽ ഒരു ഗ്രീൻ ചീക്കോ ഒരു സൺഗുനറോ ഒരൊറ്റ ബേർഡ്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കതിന് റിങ് ഇടണം നിർബന്ധമല്ല. നിങ്ങൾ വിൽക്കുന്നില്ല നിങ്ങളെ ഓൺ യൂസിനാണെങ്കിൽ, കാരണം നിങ്ങൾക്ക് വേറെ അത് തരം തിരിഞ്ഞ് പോകാൻ വേറെ ബേർഡുകൾ നിങ്ങളെ കയ്യിലില്ല. ഒരു ബേർഡ് മാത്രമാണെങ്കിൽ അവർ നോ റിങ് എന്ന് പറഞ്ഞിട്ട് അത് തിരിച്ച് നമുക്ക് മെസ്സേജ് വിടും. അത് ആ സർട്ടിഫിക്കറ്റിൽ നോ റിങ് എന്ന് പറഞ്ഞിട്ട് അവർ സർട്ടിഫൈ ചെയ്യും നോ റിങ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് അങ്ങനെ വരും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ബേർഡുള്ളത് കാരണം നിങ്ങൾക്ക് വേറെ ആണാ പെണ്ണൊന്നും നോക്കേണ്ട ആവശ്യമില്ല, അതിനെ തരം തിരിച്ച് മാറ്റി വെക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഈ ഒരൊറ്റ നമ്പർ മതി.
പറഞ്ഞ മനസ്സിലായിന്റെ പോലോ അപ്പം അതാണ് അതിന്റെ ഒരു എന്താ പറയുന്നത് ഐഡന്റിറ്റിക്ക് ഒരു ബേർഡിന്റെ ഐഡന്റിറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ റിംഗ് നമ്പർ ഇടുന്നത് അതേപോലെ നിങ്ങൾ ഫസ്റ്റ് ടൈം ബ്രീഡിംഗിന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വളർത്തി വലുതാക്കിയ കിളികൾ ഫസ്റ്റ് ടൈം ബ്രീഡ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അതിൻ്റെ പൂർണ്ണ വളർച്ച എത്തുന്ന സമയം മനസ്സിലാക്കി എടുക്കുക സൺകൊനൂറും ഒക്കെ ആണെങ്കിൽ 2 വയസ്സാണ് ഗ്രീൻ ചീക്കും യെല്ലോ ഷെയ്ഡറും ഒക്കെ ആണെങ്കിൽ 1.5 വയസ്സ് ആണ് അതിൻ്റെ ടൈം ആ ടൈം ആയതിനു ശേഷം ബ്രീഡ് ചെയ്യിപ്പിക്കുമായിരിക്കും ബെറ്റർ മെച്യൂരിറ്റി ആയിട്ട് ബ്രീഡ് ചെയ്യിപ്പിക്കുമായിരിക്കും ബെറ്റർ മറ്റത് ഫസ്റ്റ് ടൈമിൽ തന്നെ അവർ ചിലപ്പോൾ സൺകൊനൂറൊക്കെ 1.25 വയസ്സിലൊക്കെ ബ്രീഡാവും അതൊക്കെ ഗ്രീൻ ചീക്കും യെല്ലോ ഷെയ്ഡറൊക്കെ 9 മാസം 10 മാസം ബ്രീഡാവാറുണ്ട് ആ സമയത്ത് ബ്രീഡ് ചെയ്ത് 1-2 ക്ലച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നീട് നീണ്ട ഇടവേളകൾ ആ ബേർഡിന് വരും ബേർഡ് ടയർഡാകുകയും ചെയ്യും അത് കാരണം കൊണ്ട് അതിന് പൂർണ്ണ വളർച്ച എത്തിയതിന് ശേഷം ബ്രീഡ് ചെയ്യിപ്പിക്കുകയായിരിക്കും നല്ലത് കാരണം ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബേർഡ് തമ്മിൽ ക്രോസ് ചെയ്യൽ തുടങ്ങും മെച്യൂരിറ്റി ആയാലും ആ സമയത്ത് അതിന് ഏജ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആണിനും പെണ്ണിനെയും മാറ്റി മാറ്റി ഇടുകയായിരിക്കും നല്ലത് അതല്ലെങ്കിൽ അതിൻ്റെ കൂട്ടിലുള്ള നെക്സ്റ്റ് ബോക്സ് മാറ്റി വെക്കുക ഈ രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾക്ക് ബ്രീഡിങ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുക സൺകുനൂറൊക്കെ ഞാനിവിടെ ചെയ്യുന്നത് വീട്ടിൽ നിന്ന് റിങ്ങൊക്കെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ക്ലോസ് റിങ്ങിൽ എൻ്റെ മൊബൈൽ നമ്പർ വെച്ചിട്ടുണ്ട് നമ്പറിൽ അതെന്താ വെച്ചാൽ ബേർഡ് ഇൻ കേസ് ആരെയും പറന്നു പോയാൽ മിസ്സാവുകയോ ചെയ്ത് കഴിഞ്ഞാൽ ആർക്കെങ്കിലും കിട്ടിയാൽ ആ ബേർഡിനെ തിരിച്ച് എന്നെ വിളിക്കാൻ അവർക്ക് എളുപ്പമാണ് ഇതിൻ്റെ മുന്നേ 2-3 കേസ് ഉണ്ടായിട്ടുണ്ട് ബേർഡ് പറന്നു പോയതിന് ശേഷം ഞാൻ ഇവിടുന്ന് വിറ്റ ബേർഡുകൾ പാർട്ടിൻ്റെ കയ്യിൽ നിന്ന് പറന്നു പോയിട്ടുണ്ട് പറന്നു പോയ ബേർഡിനെ അവരെന്നോട് പാർട്ടി പറഞ്ഞു ബേർഡ് പറന്നു പോയിന്ന് അതിനുശേഷം ഈ ബേർഡ് കിട്ടി എൻ്റെ ഒരു കിളിന് കിട്ടി എന്ന് പറഞ്ഞാൽ 3 കേസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഇതേപോലെ അപ്പോൾ ഞാൻ അന്ന് അങ്ങനെ ചെയ്തത് കാരണമാണ് അതങ്ങനെ കിട്ടിയത് കാരണം എൻ്റെ ഒരു ഐഡിയൊക്കെ തോന്നിയതാണ് എൻ്റെ ബേർഡിൻ്റെ റിംഗ് നമ്പറിലൊക്കെ റിംഗ് നമ്പറിൻ്റെ കൂടെ എൻ്റെ മൊബൈൽ നമ്പറോടും ചേർത്തിട്ടുണ്ട് അപ്പം അത് ഇൻ കേസ് പറന്നു പോവുകയാണെങ്കിൽ ആരെങ്കിലും കയ്യിലെ ബേർഡിനെ കിട്ടിയാൽ നല്ല മനസ്സുള്ള ആൾക്കാരാണെങ്കിൽ ആ നമ്പറിൽ വിളിക്കുകയും തിരിച്ച് തരികയും ചെയ്തിട്ടുണ്ട് ഇതിന് മുന്നേ അതേപോലെ പൂർണ്ണ വളർച്ച എത്തിയിട്ട് ബ്രീഡിങ് സ്റ്റാർട്ട് ചെയ്താൽ മതി പറഞ്ഞതിൻ്റെ കാരണം വളർച്ച എത്താതെ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ഉണ്ടാകുന്ന മെയിൻ പ്രശ്നം എഗ് ബെൻഡിങ് വരും എഗ് ബെൻഡിങ് വന്നാൽ ബേർഡിനെ മരണത്തിൽ വരെ കലാശിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് അതുപോലെ തുടർച്ചയായ ഇടവേളകൾ കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ 2-ാമത്തെ ക്ലച്ചിന് നിങ്ങൾക്ക് ടൈം എടുക്കും പ്രായപൂർത്തിയാകാതെ എഗ് ചെയ്ത് കഴിഞ്ഞാൽ 2-ാം തവണ നിങ്ങൾക്ക് ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് ഒരുപാട് ടൈം എടുക്കും ഈ കാരണങ്ങൾ കൊണ്ടാണ് വളർച്ച പൂർണ്ണമായി ആയതിനു ശേഷം ബ്രീഡ് ചെയ്താൽ മതിയെന്ന് പറയാൻ കാരണം അതുപോലെ തന്നെ ഒരു ബേർഡാണെങ്കിലും 2 ബേർഡാണെങ്കിലും അതിനെ വൃത്തിയായിട്ട് കൊണ്ട് പരിപാലിക്കുക അതിനെ വൃത്തിയുള്ള ഫുഡുകളും വെള്ളങ്ങളും കൊടുക്കുക കേജ് വൃത്തിയാക്കുക അതുപോലെ അതിനെ ഡെയിലി പരിപാലിക്കണം നമ്മളെ കയ്യിൽ വരുന്ന ചെറിയ ഒരു പിശക് മൂലം അതിൻ്റെ ജീവൻ ഇല്ലാതാവരുത് ബേർഡുകളാണ് അങ്ങനത്തെ സംഭവങ്ങൾ ഒരുപാട് ഉണ്ടാവാറുണ്ട് ഉണ്ടായിട്ടുണ്ട് നമ്മളെ ശ്രദ്ധക്കുറവ് മൂലം ബേർഡിൻ്റെ ജീവൻ പോകുന്നത് അത് ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ ഫുഡ് കൊടുക്കുന്നതും വെള്ളം കൊടുക്കുന്നതും ഒക്കെ ശ്രദ്ധിക്കുക ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് വെള്ളമാണ് ഫുൾ ടൈം കൂട്ടൽ വെള്ളം വേണം ഫുഡ് ഇനിയിപ്പോൾ കുറച്ച് നമ്മൾ വൈകി കൊടുത്താൽ പോലും പിന്നീട് കൊടുത്തു കഴിഞ്ഞാൽ അതിന് വലിയ പ്രശ്നം വരില്ല നേരെ മറിച്ച് ബേർഡിന് പ്രോപ്പറായിട്ട് വെള്ളം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ബേർഡ് ടയർഡായിപ്പോവും ബേർഡ് അവശതയായിപ്പോവും ബേർഡിന് എപ്പോഴും കൂട്ടൽ വെള്ളം വേണം അതേപോലെ ഡ്രൈ ആയിട്ടുള്ള ഫുഡുകൾ സീഡ് മിക്സുകൾ നമ്മളെ മില്ലറ്റ് തിന അങ്ങനെയുള്ള ഫുഡുകൾ അത് മാക്സിമം കൂട്ടിൽ ഫുൾ ടൈം വെക്കാൻ ശ്രമിക്കുക അത് ഡെയിലി ക്ലീൻ ചെയ്യണം അതിൽ വരുന്ന പതിര് മറ്റ് കല്ലുകൾ എല്ലാം എടുത്ത് കളഞ്ഞ് ക്ലീൻ ചെയ്തിട്ട് അതിനിപ്പോൾ ഒരു ദിവസം തിന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം അതിനകത്ത് ഒരുപാട് ഉമി ഉണ്ടാവും അതൊക്കെ ഊതി കളഞ്ഞതിന് വീണ്ടും അതിൽ വെക്കുക അപ്പം നമ്മൾ മറ്റ് ഫുഡുകൾ വെക്കാൻ നേരം വൈകിയാലും അവർക്ക് വിശപ്പ് വരില്ല കാരണം വിശപ്പ് വരും വിശപ്പ് വരുന്ന സമയത്ത് അവർ ഈ ഫുഡ് കഴിക്കും കൺട്രോൾ ചെയ്ത് പോകും അതിനുശേഷം നമ്മൾ സ്പെഷ്യൽ ഫുഡുകൾ നമ്മൾ സ്പ്രൗട്ട് ചെയ്തതോ മുളപ്പിച്ച ധാന്യങ്ങൾ ഫ്രൂട്ട്സ് വെജിറ്റബിള് അതൊക്കെ പിന്നീട് നമുക്ക് ഓരോ സമയങ്ങളിൽ അത് കൊടുക്കേണ്ട സമയങ്ങളിൽ തന്നെ കൊടുക്കുക കഴിയുന്നതും ബേർഡിന് എല്ലാതരം ഫുഡുകളും കൊടുത്ത് ശീലിപ്പിക്കുകയാണ് നല്ലത് നമ്മൾ ഒരു തരം ഫുഡ് മാത്രം കൊടുത്ത് ശീലിപ്പിച്ചാൽ ആ ബേർഡ് അത് മാത്രമേ കഴിക്കുകയുള്ളൂ നമ്മൾ ശീലിപ്പിച്ചാൽ മാത്രമേ ബേർഡ് മറ്റു ഫുഡുകൾ കഴിക്കുകയുള്ളൂ അതങ്ങനെ പ്രശ്നമുണ്ട് ന്യൂറായാലും മക്കാവോയിലും ഗ്രേയക്കായാലും സ്ഥിരം നമ്മൾ ഒരു ഫുഡ് തന്നെ കൊടുത്താൽ അവർ അതന്നെ കഴിക്കുകയുള്ളൂ വേറെ ഫുഡ് കഴിക്കില്ല അപ്പം നമ്മൾ രാവിലെ തന്നെ ഈ കണ്ട നമ്മൾ നല്ല മധുരമുള്ള ഫുഡുകൾ ഫ്രൂട്ട്സ് അങ്ങനെയുള്ളതും കൊടുക്കാതെ നമ്മൾ അവർ കഴിക്കാത്ത ഫുഡുകൾ രാവിലെ കൊടുക്കാൻ ശ്രമിക്കുക രാവിലെ നല്ല വിശപ്പായിരിക്കും അവർക്ക് അപ്പോൾ രാവിലത്തെ സമയങ്ങളിൽ നമ്മൾ മാക്സിമം ഈ ഫുഡുകൾ കൊടുക്കുക അപ്പോൾ മറ്റ് ഫുഡുകൾ കേജിൽ വെക്കരുത് ഈ ഫുഡുകളൊന്നും കിട്ടാതെ അത് വിശന്നിരിക്കുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന ഫുഡുകൾ കഴിച്ചു തുടങ്ങും അതിൻ്റെ ടേസ്റ്റ് അവർ മനസ്സിലാക്കിയതിന് ശേഷം മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ പിന്നീട് അത് കഴിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെ വേണം ബേർഡിനെ എല്ലാ രീതിയിലുള്ള ഫുഡുകളും കൊടുത്ത് ശീലിപ്പിക്കാൻ ബേർഡിന് പലതരം ഫുഡുകൾ കൊടുത്താലേ ബേർഡിന് എല്ലാ
തരത്തിലുള്ള വൈറ്റമിൻസും മറ്റ് പ്രോട്ടീനും കാര്യങ്ങളും ബേർഡിന് കിട്ടുള്ളൂ. ഓരോ ഫുഡൊന്നും ഓരോ തരത്തിലുള്ള കാര്യങ്ങളാണ് ബേർഡിന് കിട്ടുക. ചിലതിന് വൈറ്റമിൻ കിട്ടും, ചിലതിന് പ്രോട്ടീൻ കിട്ടും, ചിലതിന് ഫൈബർ കണ്ടന്റ് കിട്ടും, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ തരം ഫുഡുകളും മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു ബേർഡ് കഴിക്കുന്ന ഫുഡ് എന്തൊക്കെയെന്ന് മനസ്സിലാക്കിയിട്ട് അതിലുള്ള ഡയറ്റ് മൊത്തം അതിന് കൊടുക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം, ഒരു സൺകുനൂർ, നമ്മൾ ഉദാഹരണം പറയുന്നത് സൺകുനൂർ, കാരണം ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത് സൺകുനൂർ തന്നെയാണ്. അപ്പം അതിന് വെറും തെന കൊടുത്താലും അത് ജീവിക്കും. വെറും തെന കൊടുത്താൽ, ലവ് ബേഡ്സിന് കൊടുക്കണ കുറേ വെറും തെന കൊടുത്താലും അത് ജീവിച്ചു പോകും. പക്ഷേ അതിന് ആരോഗ്യം കുറവായിരിക്കും, അതിലേക്ക് അത് മുട്ടയിടാനൊക്കെ പ്രശ്നങ്ങളുണ്ടാകും, കുഞ്ഞുണ്ടായാൽ കുഞ്ഞിന് ഗ്രോത്ത് വരില്ല, അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ബേഡ് ചാവില്ല, ബേഡ് ജീവിച്ചു പോകും. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്, ഈ തെന മാത്രം കൊടുക്കരുത്, തെനൻ്റെ കൂടെ മറ്റ് ആ ബേഡിന് പോഷകമായ ആഹാരങ്ങൾ എല്ലാം തന്നെ കൊടുക്കണം. സമീകൃത ആഹാരങ്ങൾ, പോഷക ആഹാരങ്ങൾ എല്ലാം കൊടുക്കണം. എങ്കിൽ മാത്രമേ ബേഡിനെ ദീർഘ ആയുസ്സും അതേപോലെ ബേഡ് നല്ല പോലെ ആക്റ്റീവും ഉണ്ടാവുള്ളൂ. അതിൻ്റെ ഉപരി ബേഡിന് പ്രതിരോധ ശക്തി കൂടുതൽ കിട്ടണമെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. അതേപോലെ ബ്രീഡിങ് തുടങ്ങിയാൽ തുടർച്ചയായ ബ്രീഡിങ് എടുക്കാതെ ബ്രീഡിങ്ങിൽ ചെറിയ ചെറിയ ഇടവേളകൾ കൊടുക്കുക. അതൊക്കെ ബേഡിനെ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ബ്രീഡിങ് അതിൻ്റെ ഗേജിൽ എന്തെങ്കിലും ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ കമ്പുകളൊക്കെ ഇട്ട് കൊടുക്കുക. ഇപ്പം മുരിങ്ങ, ഇപ്പം മഴക്കാലത്തായതുകൊണ്ടാണ് പ്രശ്നം, അല്ലാത്ത സമയത്താണെങ്കിൽ മുരിങ്ങയിലേക്ക് കൊടുക്കുക. ഇപ്പം പപ്പായൻ്റെ തണ്ടൊക്കെ പൊട്ടിച്ചിട്ട് കൊടുക്കുക, കാരണം അവർ അതിന്മേൽ കടിച്ച് അത് തിന്ന് കൊണ്ടിരിക്കും. അതേപോലെ നമ്മൾ ആര്യവേപ്പിൻ്റെ കമ്പ് പൊട്ടിച്ചിട്ട് കൊടുക്കുക, അതൊക്കെ അവർക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് പോലെ അവർ കഴിക്കും. അതേപോലെ അത് കഴിച്ചു കഴിഞ്ഞാൽ അവരെ ബോഡിയിൽ എത്തിക്കഴിഞ്ഞാൽ അത് നല്ലതുമാണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇതൊക്കെ ചെയ്താൽ തന്നെ നിങ്ങളെ ബേഡിന് ഒത്തിരി പ്രതിരോധ ശക്തികളൊക്കെ കിട്ടും ഈ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ. അതൊക്കെ ശ്രദ്ധിക്കുക. നിങ്ങൾ തുടക്കക്കാരനാണെങ്കിൽ, സ്ഥിരം ബേഡ് വളർത്തുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇതെല്ലാം അറിയും. ഞാൻ ഇത് തുടക്കക്കാർക്ക് വേണ്ടിയിട്ട് ചെയ്ത വീഡിയോ ആണ്. അതേപോലെ തന്നെ നിങ്ങളെ ബേഡ് ഇപ്പോൾ കുറച്ച് വീക്കാണ്, വരേണ്ട പ്രോബ്ലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണം വീക്കാണെങ്കിൽ അതിനെ നിങ്ങൾ ഓടിച്ചെന്ന് പിടിക്കുകയോ കൈകൊണ്ട് എന്താ പറയുക, ആട്ടിയിട്ട് കൂടിനുള്ളൂടെ ഓടിച്ചിട്ട് പിടിക്കാൻ ശ്രമിക്കരുത്. കാരണം ഈ വീക്കായി കിടക്കുന്ന ബേഡിനെ നിങ്ങൾ വീണ്ടും അതിൻ്റെ കൂടിനുള്ളിലൂടെ പറത്തി കളി ചെയ്യുമ്പോൾ, നിങ്ങൾ പിടിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുമ്പോൾ ആ ബേഡ് വീണ്ടും വീക്കാകുകയാണ് ചെയ്യുക. കാരണം അതിന് ഉള്ള ആരോഗ്യം വെച്ച് അത് പറക്കും, അത് പറന്ന് നടന്നാൽ അത് കിതച്ചു പോകും. കിതക്കുമ്പോൾ അതിൻ്റെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞു വരും, പ്രതിരോധം കുറയും. തുടർന്ന് നമ്മൾ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ ആ ബേഡ് ഗേജിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ പോയിട്ട് കിടക്കുകയും ഇരിക്കുകയും ചെയ്യും. പിന്നെ ബേഡ് റിക്കവറി ആയി വരാൻ ബുദ്ധിമുട്ട് വരും. അപ്പോൾ ചെയ്യേണ്ടത് മാക്സിമം ഒന്നെങ്കിൽ വൈകുന്നേര സമയങ്ങളിൽ ബേഡിൻ്റെ ബോക്സിൽ കയറുന്നുണ്ട് ബേഡിൻ്റെ ബോക്സിൽ നിന്ന് പിടിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഏരിയയിൽ ഇരിക്കുന്ന ബേഡാണെങ്കിൽ ആ സമയത്ത് പിടിക്കുക. എന്നിട്ട് ചെയ്യേണ്ടത് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ബേഡിന് ചൂട് കൊടുക്കുകയാണ്. അതിന് നമ്മൾക്ക് ബൾബ് ഇട്ട്, ഒരു സാധാ ഫിലമെൻ്റ് ബൾബ് ഇട്ടിട്ട് ബേഡിനെ അതിൻ്റെ ചെറിയൊരു ഗേജിലാക്കിയിട്ട് ബേഡിനെ അതിൻ്റെ എടുത്ത് വെച്ചിട്ട് ചൂട് കൊടുക്കുക. അതിനുശേഷം ഡോക്ടർമാരെയോ അല്ലെങ്കിൽ ബ്രീഡർമാരെയോ അതിനെക്കുറിച്ച് കൺസൾട്ട് ചെയ്തിട്ട് അതിൻ്റെ അസുഖം എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അതിനുള്ള മരുന്നുകളും നൽകുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അടുത്ത വീഡിയോയിലൂടെ, നമ്മൾ അടുത്ത സെൽ വീഡിയോയിലൂടെ നമ്മൾ കാസർഗോഡ് വരെ ഡെലിവറി നോക്കുന്നുണ്ട്. അപ്പം ഇനി അടുത്ത വീഡിയോ ചെയ്യുമ്പം നമ്മൾ മാക്സിമം പരിശ്രമിക്കുന്നുണ്ട്. കാരണം കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ഭാഗത്ത്, വടകര ആ ഏരിയയിലേക്കും നമുക്ക് ഡെലിവറി ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നില്ല. അതിന് ശ്രമിക്കുന്നുണ്ട്. അത് റെഡിയായാൽ ഇതേപോലെ നമ്മൾ വീഡിയോയിൽ വന്ന് പറയും. ആ ഏരിയയിൽ ഒരുപാട് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അവിടെ നിന്നൊക്കെ എനിക്ക് സ്ഥിരം കോളുകൾ വരാണ്ട് ഇന്നലെയൊക്കെ വന്നിരുന്നു. ആ ഏരിയ എന്ന് കണ്ടത് കണ്ട് ബുക്കിംഗ് ക്യാൻസൽ ചെയ്തതാണ്. അപ്പം അതുകൂടി ഞാൻ ഈ വീഡിയോയിലൂടെ അറിയിക്കുന്നു. ഉടൻ തന്നെ പുതിയൊരു വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.